നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു നരബലി. നരബലി എന്ന് പറയുന്ന വാക്ക് ഇന്ന് കേരളത്തിൽ ഭയം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിലുപരി കുറച്ച് കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരുപാട് കാര്യങ്ങൾ അതുമായി കൂട്ടിയിണക്കി സംസാരിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. മറ്റൊന്നുമല്ല, നടൻ ചന്തുനാഥിൻ്റെ ഒരു കുറിപ്പ് വൈറലാവുകയാണ്. വൈറലാകുന്നത് മാത്രമല്ല, അത് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കഴിഞ്ഞ ദിവസം നരബലിക്കേസിൽ മരണമടഞ്ഞ ആ വ്യക്തിത്വങ്ങളുടെ മൃതശരീരം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അവയവങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നായിരുന്നു ചന്തുനാഥ് ഒരു അഭിപ്രായം പറഞ്ഞത്. ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അവയവ മാഫിയ എന്ന് പറയുന്ന ഒരു കൂട്ടം സംഘങ്ങൾ ഒരുപാടായി വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ നരബലി കേസും അവയവ മാഫിയയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമെങ്കിൽ പോലും നമുക്ക് ഒരുപക്ഷെ ആ മൃതശരീരങ്ങൾ പരിശോധിക്കുമ്പോൾ അവയവങ്ങളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായി മാറുന്നു. ചിന്തിക്കേണ്ട കാര്യം തന്നെയാണത്. കേരളത്തിൽ ഏകദേശം 7000 മുകളിൽ മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക്. ഈ 7000 മിസ്സിംഗ് കേസുകളിലും 7000 പേരും മരണത്തിന് കീഴടങ്ങി എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ കടത്തിക്കൊണ്ടുപോയവർ അവരെ അവയവ മാഫിയകൾ അവർ അവരുടെ അവയവങ്ങളെടുത്ത് മറിച്ച് വിൽക്കുന്നുണ്ടാകാം. ഇതിനൊന്നും യാതൊരു തെളിവും അറിവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണമായ ആ സംഭവങ്ങളിൽ അല്ലെങ്കിൽ അറിഞ്ഞ ആ സംഭവങ്ങളിൽ അവരുടെ മൃതശരീരം പരിശോധിക്കുമ്പോൾ തീർച്ചയായും എല്ലാ അവയവങ്ങളും ശരീരത്തിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരുപക്ഷെ അങ്ങനെ അവയവങ്ങളില്ല എങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം, കേരളത്തിൽ അവയവ മാഫിയ വീണ്ടും ശക്തമായി പ്രവർത്തനം തുടരുന്നു എന്ന് തന്നെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ നരബലി എന്ന പേരിൽ ആ വ്യക്തികളായിരുന്നുവെങ്കിൽ നാളെ അത് നമ്മളാകാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാകാം, നമുക്ക് ചുറ്റുമുള്ളവരാകാം. കേവലം അന്ധവിശ്വാസങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നരബലികൾ മാത്രമാകില്ല അത്. ഒരുപക്ഷെ അവയവങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അവയവങ്ങൾ ആ മനുഷ്യരിൽ നിന്നും അവയവങ്ങൾ മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഒരു അവയവ മാഫിയ തന്നെ നമ്മുടെ കേരളത്തിൽ ചലിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അവരുടെ ചരടുവലികളാകും ഒരുപക്ഷെ നരബലിയെന്നും അന്ധവിശ്വാസങ്ങളെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതും. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തെ നടുക്കിയ ആഭിചാര കൊലപാതകങ്ങളിൽ മറ്റെന്തെങ്കിലും മാറിയ ഇടപെടലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും കേരളത്തിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേവലം അന്ധവിശ്വാസം, നരബലി എന്ന വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ അവയവ മാഫിയ പോലുള്ള വളരെ മാരകമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കേരളം ഞെട്ടിയ ആ വാർത്തയ്ക്ക് പിന്നിൽ കേവലം നരബലിയോ അന്ധവിശ്വാസമോ അത്തരത്തിലുള്ള എന്തെങ്കിലും ആകാതെ മറിച്ച് അവിടെ വലിയൊരു അവയവ മാഫിയയുടെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നടൻ ചന്തുനാഥ് പറഞ്ഞതുപോലെ നരബലിയെന്നും അന്ധവിശ്വാസമെന്നും പറഞ്ഞ് ആ കേസിനെ ഒതുക്കാതെ മറിച്ച് ആ മൃതശരീരങ്ങൾ പരിശോധിക്കുമ്പോൾ അവയവങ്ങളെല്ലാം ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. നമ്മുടെ കേരളത്തിൽ അവയവ മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചരടുവലികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മുളയിൽ നുള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.